നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ പിയോ, അഷ്ടമിച്ചിറ, ചാലക്കുടി. കൊടുങ്ങല്ലൂരിൽ വൻ കഞ്ചാവ് വേട്ട. ലോറിയിൽ കടത്തുകയായിരുന്ന 150 കിലോയോളം കഞ്ചാവ് പിടികൂടി. നിരവധി ബൈക്ക് മോഷണക്കേസിൽ പ്രതിയായ യുവാവിനെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. പൊയ്യ മടത്തുംപടി സ്വദേശി ചാത്തഞ്ചിറ വീട്ടിൽ 23 വയസ്സുള്ള അക്ഷയാണ് അറസ്റ്റിലായത്. പെരുമാറ്റച്ചട്ടങ്ങൾ വിശദീകരിക്കാനായി ചാലക്കുടി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിൽ പ്രത്യേക യോഗം. യോഗം പൊതു തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം വന്നതോടെ. വാർത്തകൾ വിശദമായി. കൊടുങ്ങല്ലൂരിൽ വൻ കഞ്ചാവ് വേട്ട. ലോറിയിൽ കടത്തുകയായിരുന്ന 150 കിലോയോളം കഞ്ചാവ് പിടികൂടി. തൃശൂർ റൂറൽ ഡാൻസ് ഓഫും കൊടുങ്ങല്ലൂർ പോലീസും ചേർന്ന് നടത്തിയ സംയുക്ത പരിശോധനയിലാണ് നാഷണൽ പെർമിറ്റ് ലോറിയിൽ രഹസ്യ അറയിൽ സൂക്ഷിച്ച കഞ്ചാവ് പിടികൂടിയത്. ലോറിയിലുണ്ടായിരുന്ന അന്തിക്കാട് സ്വദേശികളായ അനുസൽ, ശരത് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്ന് പുലർച്ചെ 5 മണിയോടെയാണ് സംഭവം. രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് നടത്തിയ വാഹന പരിശോധനയിലാണ് ഇടുക്കി രജിസ്ട്രേഷനിലുള്ള ലോറി പിടിയിലായത്. ഒഡീഷയിൽ നിന്നും നിരവധി ചെക്ക് പോസ്റ്റുകൾ താണ്ടിയാണ് ലോറി ഇവിടെ വരെ എത്തിയത്. നിരവധി ബൈക്ക് മോഷണക്കേസിൽ പ്രതിയായ യുവാവിനെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. മളപ്പൊയ്യ മടത്തുംപടി സ്വദേശി ചാത്തഞ്ചിറ വീട്ടിൽ 23 വയസ്സുള്ള അക്ഷയാണ് അറസ്റ്റിലായത്. അമ്പലൂർ വില്ലേജ് കോട്ട് റോഡിലെ കടയുടെ വരാന്തയിൽ പൂട്ടിവെച്ചിരുന്ന ബൈക്ക് മോഷ്ടിച്ച കേസിലാണ് ഇയാൾ അറസ്റ്റിലായത്. കഴിഞ്ഞ ഡിസംബറിലായിരുന്നു കേസിനാസ്പദമായ സംഭവം. ദേശീയപാതയോരത്തും കടവരാന്തകളിലും വീട്ടിലും നിർത്തിയിടുന്ന ബൈക്കുകളും സ്കൂട്ടറുകളും ഇയാൾ മോഷ്ടിച്ചിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. പുതുക്കാട് കണ്ണമ്പത്തൂരിൽ ബൈക്ക് മോഷ്ടിച്ച കേസിലെ പ്രതിയാണ് ഇയാൾ. മള, പുത്തൻവേലിക്കര തുടങ്ങിയ സ്റ്റേഷനുകളിൽ വാഹന മോഷണത്തിനും കഞ്ചാവ് പിടികൂടിയതിലും ഇയാൾക്കെതിരെ കേസുകളുണ്ട്. പൊതു തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം വന്നതോടെ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ കക്ഷികളും സ്ഥാനാർത്ഥികളും പാലിക്കേണ്ട പെരുമാറ്റച്ചട്ടങ്ങൾ വിശദീകരിക്കാനായി ചാലക്കുടി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിൽ പ്രത്യേക യോഗം ചേർന്നു. യോഗത്തിൽ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ ചാലക്കുടി DFO എം വെങ്കിടേശ്വരൻ IFS, തെരഞ്ഞെടുപ്പ് രജിസ്ട്രേഷൻ ഓഫീസർ തഹസിൽദാർ അബ്ദുൾ മജീദ്, ചാലക്കുടി പോലീസ് ഇൻസ്പെക്ടർ MK സജീവ്, വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. വാർത്തകൾ തുടരുന്നു. ദേശീയപാത കുറുമാലിയിൽ KSRTC ബസ്സിടിച്ച് പരിക്കേറ്റ പുള്ളിമാൻ ചത്തു. ഇന്ന് രാവിലെ 10 മണിയോടെയാണ് ദേശീയപാതയിലേക്ക് ഓടി വന്ന മാനിനെ ബസ്സിടിച്ചത്. പാതയോരത്തെ ആളൊഴിഞ്ഞ പറമ്പിൽ നിന്നാണ് 2 വയസ്സോളം പ്രായമുള്ള പുള്ളിമാൻ ദേശീയപാതയിൽ അകപ്പെട്ടത്. ചാലക്കുടി ഭാഗത്തേക്ക് പോയിരുന്ന ബസ്സിടിച്ച് പരിക്കേറ്റ മാനിനെ പാലപ്പള്ളിയിൽ നിന്നെത്തിയ വനപാലകർ മണ്ണുത്തി വെറ്റിനറി കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് ചത്തത്. ചാലക്കുടി മുൻ MLA കേരള കോൺഗ്രസ് MP ജില്ലാ പ്രസിഡന്റുമായിരുന്ന PK ഇട്ടൂപ്പ് അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. ചടങ്ങിൽ നിയോജകമണ്ഡലം പ്രസിഡന്റ് പോളി ഡേവിസ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന നേതാക്കളായ ഡെന്നിസ് KR PI മാത്യു, KO വർഗീസ്, ജില്ലാ കമ്മിറ്റി മെമ്പർ പോളി റാഫേൽ, മനോജ് സെബാസ്റ്റ്യൻ, TC പോളി, പോൾട്ടി കുര്യൻ എന്നിവർ പ്രസംഗിച്ചു. മുട്ടിക്കൽ സെന്റ് ജോസഫ് ദേവാലയത്തിൽ വിശുദ്ധ ഔസേപ്പിതാവിന്റെ തിരുനാളും ഊട്ടുനേർച്ചയും ആഘോഷിച്ചു. ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ നിമേഷ് കാട്ടാശ്ശേരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ശക്തമായ മാധ്യസ്ഥവും സംരക്ഷണവും അനുഗ്രഹങ്ങളും എപ്പോഴും ഈ ഭക്ഷണത്തിനും ഇവ ആഗ്രഹിക്കുന്ന ഞങ്ങളിലേവരിലും ഉണ്ടാകുവാനായിട്ട് അങ്ങനുഗ്രഹിക്കണമേ. ഇവ അനുഭവിക്കുന്നത് വഴി ഞങ്ങൾക്ക് ശാരീരിക ആരോഗ്യവും സൗഖ്യവും പ്രദാനം ചെയ്യണമേ. എന്ത് പിടിക്കും എന്ത് തിന്നും എന്ന് ആകുലപ്പെടരുതെന്ന് അരുൾ ചെയ്ത കർത്താവെ, ഭൗതിക ആഹാരങ്ങൾക്കുപരിയായി അങ്ങയുടെ വചനം അന്വേഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളെ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ഫാദർ സിജോ വേലിക്കകത്തോട്ട് വചനപ്രഘോഷണം നിർവഹിച്ചു. തുടർന്ന് പൂമൂടൽ പ്രദക്ഷിണം, ഊട്ടുനേർച്ച, ആശീർവാദം വിതരണം എന്നിവയുണ്ടായി. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ പിയോ, അഷ്ടമിച്ചിറ, ചാലക്കുടി. കൊടുങ്ങല്ലൂരിൽ വൻ കഞ്ചാവ് വേട്ട. ലോറിയിൽ കടത്തുകയായിരുന്ന 150 കിലോയോളം കഞ്ചാവ് പിടികൂടി.
നിരവധി ബൈക്ക് മോഷണക്കേസിൽ പ്രതിയായ യുവാവിനെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. പൊയ്യ മടത്തുംപടി സ്വദേശി ചാത്തഞ്ചിറ വീട്ടിൽ 23 വയസ്സുള്ള അക്ഷയാണ് അറസ്റ്റിലായത്. പെരുമാറ്റച്ചട്ടങ്ങൾ വിശദീകരിക്കാനായി ചാലക്കുടി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിൽ പ്രത്യേക യോഗം. യോഗം പൊതു തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം വന്നതോടെ. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.